കുർത്തി ഒരു അഞ്ചെണ്ണം ഉണ്ട്, പല കളർ ഷെയ്ഡിലുള്ളത്. അത് നിങ്ങൾക്കുള്ള ഗിഫ്റ്റാണ് കേട്ടോ. ഈ ഗിഫ്റ്റ് കിട്ടാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? കല്യാണമൊക്കെ കഴിഞ്ഞ്, ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പേര് ഇപ്പം അതുപോലെ ഒരു ബോഡി അവരുടെ കൺട്രോൾ കഴിഞ്ഞ് പോയി. കുറെ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള. അപ്പൊ അത് ഞാൻ ഇവിടെ ശരിക്കും ഫ്രാങ്ക് ആയിട്ട് ഞാൻ ഇവിടെ ഓപ്പൺ ആക്കാം. ഇപ്പൊ നമ്മള് ഏകദേശം ഒരു 40-ൽ അധികം രാജ്യങ്ങളിൽ നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്. ഈവൻ ഓസ്ട്രേലിയ, സ്വിറ്റ്സർലൻഡ്, കാനഡ, അങ്ങനെ എല്ലാ സ്ഥലത്തെ ക്ലയൻസും നമുക്കുണ്ട്. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എനിക്കൊന്നും പറയുന്നില്ല, എനർജി ഇല്ല കേട്ടോ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇന്ന് എൻ്റെ വർക്ക്ഔട്ട് സീക്രട്ടിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ജിമ്മിൽ പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷൂട്ടിൻ്റെ ആ ഒരു തിരക്കൊക്കെ ആയപ്പോൾ ഇടയ്ക്ക് വെച്ചത് ബ്രേക്കായി. അപ്പം ഹെൽത്ത് നന്നായിട്ട് ഞാൻ കോൺഷ്യസ് ആട്ടോ, നന്നായിട്ട് ഹെൽത്തും കോൺഷ്യസ് ആണ്, ബ്യൂട്ടിയും കോൺഷ്യസ് ആണ്. എൻ്റെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിനൊക്കെ അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ വർക്കൗട്ടിൻ്റെ അത് ബ്രേക്കായി. അതിനുശേഷം ഞാൻ പിന്നെ ഇങ്ങനെ ഒരു പാക്കേജ് നോക്കാം നമുക്ക് ഓൺലൈനിലൂടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പാക്കേജാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇപ്പോൾ എറൗണ്ട് ഒരു 3 മന്ത്സിൻ്റെ പാക്കേജാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ട് ഒരു 1 മന്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ എനിക്ക് നല്ലൊരു റിസൾട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വർക്കൗട്ട് മാത്രമല്ല കേട്ടോ, എനിക്ക് കുറച്ച് ഡയറ്റ് പ്ലാനൊക്കെ തന്നിട്ടുണ്ട്. അപ്പം അതും കൂടി എനിക്ക് വാങ്ങാനായിട്ട് പോകണം. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങളടുത്ത് പറയാം കേട്ടോ. ബ്രൊക്കോളി വാങ്ങാനായിട്ടുണ്ട്, വീറ്റ് പൗഡർ ഉണ്ട്, ആപ്പിൾ വിനീഗർ, ക്യാപ്സിക്കം, അങ്ങനെ കുറേ ലിസ്റ്റ് തന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അത് വാങ്ങാനും കൂടെ എനിക്ക് ഷോപ്പിൽ പോകണം. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വാങ്ങുന്നതെന്ന് അതും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പം പെരിന്തൽമണ്ണയിലുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സീരീസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഷൂട്ടിൻ്റെ ഇതിന് വേണ്ടിയിട്ട്. അപ്പം ഇവരുടെ ഓഫീസ് വരുന്നത് പെരിന്തൽമണ്ണയിലാണ്, പിന്നെ അതുകൂടാതെ കാലിക്കറ്റും ഉണ്ട്. അപ്പം ഞാൻ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നറിയോ, അവിടെ ചെന്നിട്ട് ഇപ്പോൾ 1 മന്ത് ആയല്ലോ ഞാൻ ഓൺലൈൻ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്നത് കൊണ്ട് അപ്പോൾ അവരെയും കൂടെ ഒന്ന് കാണുകയും ചെയ്യാം. 2 ഡേയ്സ് കാണും ഞാൻ അവിടെ. അപ്പോൾ വർക്കൗട്ട് 2 ദിവസം അവിടെ തന്നെ അങ്ങ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യാമെന്നെടുത്ത് ഓൺലൈൻ ത്രൂ ആണ് അസസ്മെൻ്റ് എല്ലാം എടുത്ത്. അതായത് നമ്മുടെ ഓരോ നമ്മുടെ കൈയുടെ ഓരോ മെഷർമെൻറ്റും അങ്ങനെ എല്ലാ മെഷർമെൻറ്റൊക്കെ എടുത്തിട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഡയറക്റ്റ് ചെന്നിട്ട് എടുക്കാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് അസസ്മെൻറ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളതെല്ലാം ഞാൻ ഡയറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ, നമ്മൾ ഈ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അവരിങ്ങനെ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെപ്പോഴും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ കഴിച്ചോ, ഇന്നത് കഴിച്ചോ, അങ്ങനെ എല്ലാം ഓൺലൈൻ ത്രൂ ഇങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിൽ നമ്മളിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്കൊരു ഒരു ഫീലാണ് നമ്മളിങ്ങനെ കറക്റ്റ് ഒരാൾ ഫോളോ ചെയ്യാനുണ്ടല്ലോ. അതാണല്ലോ നമ്മുടെ മെയിൻ ലേഡീസിനൊരു പ്രശ്നം. നമ്മൾ ആദ്യം കുറച്ച് നാൾ ചെയ്യും, പിന്നെ ഡ്രോപ്പ് ചെയ്യും. നമ്മുടെ ലേഡീസിനെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് ചാടുന്നു, എന്താ പറയുക, കൈയുടെ ഇവിടെ വണ്ണം വയ്ക്കുന്നു, എങ്ങനെ നമുക്ക് ഒരേ രീതിയിൽ തന്നെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണല്ലോ മെയിൻ പ്രശ്നം. മീൻസ് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർക്ക്, എനിക്കിപ്പോൾ 2 പേരുണ്ട് കേട്ടോ, 2 കുട്ടികളുണ്ട്, 9 ഉം 10 ഉം ഉണ്ട് ഏജ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് കുറേ പേര് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ലേഡീസിന് വേണ്ടി ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ദിവസം ഒരു 1 അവറെങ്കിലും നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവരുടെ ക്ലാസ് എങ്ങനെയാണെന്നറിയോ, നമുക്ക് ലേഡീസിന് പറ്റുന്ന ടൈമിലാണ്. ഇപ്പോൾ മോർണിംഗിൽ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം മുതൽ ഒരു 10:30, 11:30 ആ ഒരു ടൈം വരെ ഉണ്ട് നമുക്ക് മോർണിംഗിൽ. അപ്പോൾ ഏത് ടൈമിലാണോ ലേഡീസിന് പറ്റുക, ഇപ്പോൾ മോർണിംഗിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈവനിങ്ങിലാണെങ്കിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു 1 അവറായിരിക്കും. നമ്മളപ്പോൾ അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങും പോകണ്ട, വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ ട്രെയിനിങ് ഉണ്ടല്ലോ, ഗ്രീൻസ് ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ പെരിന്തൽമണ്ണയിലുണ്ട്, കാലിക്കറ്റും ഉണ്ട്. അവരുടെ പാക്കേജാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. നമ്മുടെ ലേഡീസിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്, ജെൻസുമായിട്ടുള്ളതുണ്ട്, മിക്സ്ഡ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ലേഡീസിൻ്റെ വേണ്ടിയിട്ട് മാത്രമുള്ള സെക്ഷനാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും പ്രിഫർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം, ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നതെന്നുള്ള ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ലൈവ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, റെക്കോർഡ് ഒന്നുമല്ല. അപ്പോൾ ഞാനിനി ഞാനെങ്ങനെ ചെയ്യുന്നത് കാണിക്കാവേ.
അപ്പോൾ ഇങ്ങനെ ആട്ടോ ഞാൻ എൻ്റെ മോർണിംഗ് എക്സസൈസ് എല്ലാം ചെയ്യുന്നത്. കുറേ ലേഡീസുണ്ട്, ഇത് മോർണിംഗിൽ എടുക്കുന്നതായതുകൊണ്ട് ലേഡീസിൻ്റെ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സെക്ഷൻ ആട്ടോ, ഇതിൽ ജെൻസ് ഒന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് മോർണിംഗ് റൂട്ടീൻ അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈവനിംഗ് സെക്ഷൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഗീവ് അവേ ഉണ്ട്. അതായത് ഞാൻ ഈ ഇട്ട് കാണിച്ചിരിക്കുന്നില്ലേ, അതിൻ്റെ ആ കുർത്തിയാണ്. അപ്പോൾ ആ കുർത്തി ഒരു അഞ്ചെണ്ണം ഉണ്ട്, പല കളർ ഷെയ്ഡിലുള്ളത്. അത് നിങ്ങൾക്കുള്ള ഗിഫ്റ്റാണ് കേട്ടോ. ഈ ഗിഫ്റ്റ് കിട്ടാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും കമൻറ്റ് ചെയ്യണം, ഈ വീഡിയോ ഷെയർ ചെയ്യണം, എന്നിട്ട് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. ഇതിനെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത് വിത്തിൻ 2 weeks അനൗൺസ് ചെയ്യും. അത് എൻ്റെ സ്റ്റോറിയിലൂടെ ആയിരിക്കും ചിലപ്പോൾ അനൗൺസ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഓക്കെ, വിത്തിൻ 2 weeks വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യും. അപ്പോൾ ഇനി പെരുന്തൽമണ്ണ വെച്ച് കാണാം കേട്ടോ. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ രേഷ്മ സുബിൻ പറഞ്ഞു, മാമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഡയറക്റ്റ് വന്നൊന്ന് അസസ്മെന്റ് എടുക്കാൻ വേണ്ടിട്ട് വന്ന. ഹൈറ്റ് 157 ഉണ്ട്. ചെക്ക് ചെയ്യാം. അപ്പോ വീണ്ടും എന്റെ അസസ്മെന്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാൻ എല്ലാം ഓൺലൈൻ ത്രൂ അല്ലേ ചെയ്തേ. അപ്പം ഇവിടെ നിന്നാ മതിയോ. എങ്ങോട്ടാ? പിന്നെ അപ്പോ ബാക്കി അസസ്മെന്റ് എല്ലാം ചെയ്യാൻ പോവാണേ. ഏജ് 32. അപ്പൊ ഞാൻ അസസ്മെന്റ് എല്ലാം എടുത്തു കേട്ടോ. ഓൾറെഡി ഓൺലൈൻ ത്രൂ അല്ലേ എടുത്തേ, അപ്പൊ ഇവിടെ വന്നത് കൊണ്ട് ഡയറക്റ്റ് അങ്ങ് എടുക്കാം കേട്ടോ. ഞാൻ ഇത് വീഡിയോ ആണ് കേട്ടോ. ഇവിടെ വെച്ചോട്ടെ. ഞാനപ്പം 1 month കഴിയാറായി. അപ്പം ആ ടൈമിൽ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ വന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് വന്നതാണ്. ഓവറോൾ ഫിറ്റ്നസ് എന്ത് ഫീൽ ചെയ്യുന്നു? ഫീലൊക്കെ കുഴപ്പമില്ല. അന്ന് ഞാൻ നോക്കിയപ്പം 62 സംതിങ് 59.2 ട്രാൻസ്ഫോർമേഷൻ. ഓൾറെഡി 3 kg അടുത്ത് ഓൾമോസ്റ്റ് ലോസ് വന്നിട്ടുണ്ട്. ഹൈറ്റ് 157 അല്ലേ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 53-54. ആരെങ്കിലും ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടോ, ആരെങ്കിലും ഇന്ന ബോഡി ആയിരിക്കണം അല്ലെങ്കിൽ അങ്ങനെയില്ല, കുറച്ച് ബോഡി നല്ല ഫിറ്റ് ആയിരിക്കണം എന്നുണ്ട്. നമ്മള് ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്തിൽ തന്നെയാണോ ഉള്ളത്, പക്ഷെങ്കിൽ പോലും ബോർഡറാണ്. ഗോള് 53 ആയതുകൊണ്ട് നമുക്ക് ഒരു 5 kg കുറയ്ക്കാനുണ്ട് തന്നെ പറയാം. ഇനി ഒരു 5 kg കൂടി, കാരണം 53 നല്ല വൃത്തി സീറോ സൈസിലേക്കൊക്കെ വരുമ്പോ 53 ആണ്. പിന്നെ എത്ര 2 കുട്ടികളുണ്ട്, ഡെലിവറി 2 പേര് കഴിഞ്ഞതല്ലേ. അപ്പൊ ഈ ഒരു ഫിറ്റ്നസിൽ നിൽക്കാന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. പക്ഷെ 3 നമ്മൾ എന്തായാലും അടിപൊളിയായിട്ട് കുറച്ചു. ഇനി ഒരു 5 കൂടി നമുക്കൊരു 2 months കൊണ്ട് സുഖമായിട്ട് കുറയ്ക്കാം. കാരണം ഓൾറെഡി അത്യാവശ്യം നല്ല വർക്ക്ഔട്ട് ആണെന്നുണ്ടെങ്കിലും ഡയറ്റ് ആണെങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട് അല്ലേ. 2 months കൂടെ ഉള്ളൂ, അപ്പൊ ഫോർ ഷുവർ. കാരണം ഇത് അത്രയും വലിയൊരു ഇത് റിയലിസ്റ്റിക് ഗോളാണ്, ഇതൊരു സ്മാർട്ട് ഗോളാണ്. മീൻസ് നമ്മളൊരു 8 months കൊണ്ട് 10 kg കുറയ്ക്കാം, 20 kg കുറയ്ക്കാൻ പറ്റുക അങ്ങനെയല്ലല്ലോ പറയുന്നത്. അത് ശരിക്കും കുറയ്ക്കാൻ പറ്റും, അത് ശരിക്കും കുറയ്ക്കാൻ പറ്റും. 10 kg 15 kg കുറയ്ക്കാം, സിമ്പിൾ. പക്ഷെ അതല്ല, നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ന്യൂട്രിഷൻസിലാണെന്നുണ്ടെങ്കിലും എക്സസൈസിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഹെൽത്തി ആയിട്ട് തന്നെയാണ് കുറയ്ക്കുന്നത്. കുറച്ച് വരാനുണ്ട്, ഇത് ഓക്കെയാണ് കേട്ടോ. അപ്പൊ ഞാനിത് വീഡിയോ അങ്ങ് ആക്കുവാണ്. അപ്പം എന്റെ വ്യൂവേഴ്സ് കുറെ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള. അപ്പൊ അത് ഞാൻ ഇവിടെ ശരിക്കും ഫ്രാങ്ക് ആയിട്ട് ഞാൻ ഇവിടെ ഓപ്പൺ ആക്കാം. അപ്പൊ ഇപ്പം എന്റെ ഡയറ്റും ഞാൻ ജോയിൻ ചെയ്തതിന്റെ കുറച്ച് കാര്യങ്ങളും അതിന്റെ ഒക്കെയാണ് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ. അപ്പോ ഇത്രയല്ലേ ഉള്ളൂ.
വർക്കൗട്ട് നമുക്ക് ഞാനൊരു വർക്കൗട്ട് എന്തായാലും നമ്മളിവിടെ എന്തായാലും ലൈവായിട്ട് വന്നതല്ലേ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്തായാലും അതല്ല എന്നോട് പറഞ്ഞു നേരത്തെ പറഞ്ഞതല്ല. നമുക്കൊരു വർക്കൗട്ട് ചെയ്യാം. ഞാനൊരു ഷോർട്ട് കട്ട് ടു ഷ്രെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഞാൻ എന്റെ മനസ്സിലിങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല റിസൾട്ട് നിങ്ങൾക്ക് ചെയ്യുന്നതുമായിട്ട് സിമിലർ ആയിട്ടുള്ള പ്രോഗ്രാം വീട്ടിൽ നിന്ന് ഓൺലൈൻ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസ് തന്നെയാണ്. ജിമ്മ് വേണമെന്നൊന്നും ഇല്ല, പക്ഷെ എങ്കിൽ പോലും എന്റെ ഒരു ഗൈഡൻസിൽ ഞാൻ അത് ചെയ്ത് തരാം ഇന്നത്തെ ദിവസം. അതായത് ഇപ്പം കുറെ പേര് കല്യാണമൊക്കെ കഴിഞ്ഞ് ഡെലിവറിക്ക് കഴിഞ്ഞ് കുറച്ച് പേര് ഇപ്പം അതുപോലെ ഒരു ബോഡി അവരുടെ കൺട്രോൾ കഴിഞ്ഞ് പോയി. അപ്പൊ കുറെ പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, അത് ഞാൻ അടുത്ത് തന്നെ പറയാം കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ വന്ന സ്ഥിതിക്ക് ഇവിടെ ഒന്ന് കാണുകയും ചെയ്യാം, എന്റെ വ്യൂവേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാം. ഈ 2 ഡേയ്സ് ഇവിടെ തന്നെ വർക്ക്ഔട്ട് ചെയ്യാം. ഞാനപ്പോ വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ എല്ലാ വ്യൂവേഴ്സും കണ്ടിരിക്കേണ്ട ഒരാളുണ്ട് കേട്ടോ, നമുക്ക് പരിചയപ്പെടാമേ. ഇതിന്റെ ഗ്രീൻസിന്റെ സിഇഒ ആണ് രജില, എന്റെ മദർ കൂടിയാണ്. അപ്പോൾ ആളിവിടെ ഉണ്ട്, നമുക്ക് ആളുടെ അടുത്തേക്ക് മൂവ് ചെയ്യാം. അതെ, ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫുൾ ടൈം മോർണിംഗ് 5 to 9:00 വരെ ലേഡീസിന് അലൈവ് ആണ്, അവർക്ക് എപ്പോഴാണെങ്കിലും വരാം. ജെൻസിന് പക്ഷേ ടൈമിംഗ് ഉണ്ട് മോർണിംഗ് 10 to 5 പിന്നെ ഈവനിങ് 5 to 10 ജെൻസിന്. ബാക്കി മിക്സഡാണ്. 5 to 10 to 4 എക്സ്ക്ലൂസീവ് ലേഡീസ്, ജെൻസിന് വരാൻ പാടില്ല. അങ്ങനെയാണ് വരുന്നത്, കംപ്ലീറ്റ് മിക്സഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പരിചയപ്പെടുത്തേണ്ട മെയിൻ ആള് ഇതാണ് കേട്ടോ ആള്. ഞാന് മാമിന്റെ പേരൊന്നോട് പറഞ്ഞു, രജില. രജിലാണോ? ഞാൻ നമ്മള് സൂമിലൂടെ കണ്ടത് നേരത്തെ ഫസ്റ്റ് ടൈം ആക്കാണ്. അപ്പോ മാമിന്റെ മോനാണ് നമ്മളെ ഗൈഡ് ചെയ്തതും അതെല്ലാം. അപ്പൊ എന്റെ വ്യൂവേഴ്സിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, ടൈമിംഗ് ഇല്ലേ? ഇപ്പൊ ഓൺലൈൻ നമുക്ക് എടുക്കാമല്ലോ, ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ഒന്ന് പറയാം. നമ്മളിപ്പോ ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ലൈവ് ആയിട്ട് 4 ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്, 4 ടൈമിംഗ്. ഇപ്പൊ മോർണിംഗ് 6 ഒരു ബാച്ച് ഉണ്ട്, പിന്നെ 10:30 ബാച്ച് ഉണ്ട്, പിന്നെ ഈവനിങ്ങിലാണെങ്കിൽ 8:00, 8:00, 9:00. 4 ബാച്ചസ് ആണ് നമുക്ക് ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 4 ബാച്ചിലും ലേഡീസ് ഉണ്ട്, ജെൻസിനും കൂടെ വരുന്നൊരു ബാച്ച് 9 മണിയുടെ ബാച്ചാണ്, ബാക്കി എല്ലാം ലേഡീസിന് മാത്രമാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് ലേഡീസിന്റെ മാത്രമുള്ള ഗ്രൂപ്പിൽ. അതെ അതെ, കാരണം മോർണിംഗിലല്ലേ കൂടുതലും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയോ, ചിലവർക്കുണ്ടല്ലോ ലേഡീസ് തന്നെ ഗൈഡ് ചെയ്യണം, അവർ തന്നെ പറഞ്ഞ് തരണം എന്നുള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ ഇടുക. അല്ലാതെ ആണെങ്കിലും നമുക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എബ്രോഡ് ഉള്ളവരൊക്കെ അറ്റൻഡ് ചെയ്യുന്നില്ല, എബ്രോഡ് അവരുടെ ടൈമിംഗ് കൂടെ. ഇപ്പം മിഡിൽ ഈസ്റ്റിലുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ ഈവനിങ് ടൈം ആകത്തുള്ളൂ, കാരണം എന്താ വെച്ചാൽ നമ്മൾ മോർണിംഗ് സെക്ഷനൊന്നും അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഈവനിങ് സെക്ഷനാണ് അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ ഇനിയിപ്പോൾ അതെല്ലാം അവർക്ക് പറ്റാത്ത ആളുകളാണെങ്കിലും നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ട്, റെക്കോർഡഡ് ബാച്ചസും ഉണ്ട്. അങ്ങനെ അതെ, അത് മന്ത്ലി 3 ബാച്ച് നമ്മൾ റെക്കോർഡഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ സൂമിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന കൺവീനിയന്റ് ടൈമിൽ നമ്മൾ അറ്റൻഡ് ചെയ്യും. അതെ അതെ, അതായത് നമ്മൾ ഈ 4 ടൈമിംഗ് ഉണ്ട്, അതല്ലാതെ നമുക്ക് ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ഉണ്ട്. നമ്മൾ US UK അവിടെ ഉള്ള ക്ലയൻസ് ഒക്കെ ചിലപ്പോൾ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് എടുക്കും, ഇപ്പൊ കപ്പിൾസ് ആയിട്ട് ക്ലാസ്സസ് എടുക്കും. അപ്പൊ അവരുടെ ടൈമിംഗ് എന്താണെങ്കിലും മെന്റലി ഡിഫറെന്റ് ആയിരിക്കുമല്ലോ, അപ്പൊ അതിനനുസരിച്ചിട്ട് അവര് വേറെ വേറെ ക്ലാസ് ഇൻഡിവിജ്വൽ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഓക്കെ, ഈ ഒരു പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ടെല്ലാം അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ മെൻഷൻ ചെയ്യാം കേട്ടോ, മാമിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഈ സെലിബ്രിറ്റീസിനൊന്നും ചില സമയത്ത് ഇപ്പം ജെൻസ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും അവർക്ക് ചിലപ്പോൾ ജിമ്മിൽ പോകാനുള്ള പറ്റില്ല, അപ്പം നമ്മൾ അവർക്ക് പേഴ്സണലി ട്രെയിനിങ് കൊടുക്കും, അതുപോലെ തന്നെ പേഴ്സണൽ ഡയറ്റീഷ്യനെ വെച്ച് കൊടുക്കും. അങ്ങനെ നമ്മൾ ലേഡീസിനൊക്കെ ഇല്ലേ ശരിക്കും ഇൻസ്പയർഡ് ആക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഏജിൽ ഈ ഒരു ജിമ്മ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തണമെങ്കിൽ അതെന്തായിരിക്കും കാരണം എന്നുള്ളത് മാം ഒന്ന് പറയൂ. ഞാൻ ഓൾറെഡി ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, ബാങ്കിൽ ഇപ്പം അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആയിരുന്നു, കാലിക്കറ്റ് സിറ്റി സർവീസ് കോർപ്പറേറ്റീവ് ബാങ്കിൽ. 40 വയസ്സുള്ള സമയത്ത് എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു, ഒരു ആർത്രൈറ്റിസിന്റെ പ്രോബ്ലം. അപ്പോൾ അതിലെനിക്ക് ഡോക്ടർ എന്നോട് ആയുർവേദിക് ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒന്നും ചെയ്യരുത്, വളരെ ലൈറ്റായിട്ട് പോകണം എന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ ഓൾറെഡി ഒരു ട്രാവലറാണ്, ധാരാളം രാജ്യങ്ങൾ സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി, കാരണം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരിത് വന്നപ്പോൾ അങ്ങനെ ഞാൻ യോഗ ചെയ്തു, പിന്നെ വർക്കൗട്ട് ചെയ്തു. ആ സമയത്ത് 20 kg കുറച്ച് കഴിഞ്ഞപ്പം എനിക്കിത് ഭയങ്കര ഇൻസ്പിറേഷനായി, ഇങ്ങനെ ഇത് ചെയ്യണം, ഇതിനു വേണ്ടി ഒരു സ്ഥാപനം തന്നെ തുടങ്ങണം എന്ന് തോന്നി. അപ്പോൾ എൻ്റെ മകനാണ് ശരിക്കും പറഞ്ഞാൽ യാസിനാണ് അതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത്. യാസിൻ ഇതിൻ്റെ അവനെ ഓൾറെഡി ചെയ്ത 12-13 വയസ്സ് മുതലേ തന്നെ അവൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഞാൻ സ്വന്തമായിട്ട് ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു, 2-3 ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്തു. തീർച്ചയായിട്ടും എനിക്ക് ജോലിയും ഇതും രണ്ടും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്റ്റേജ് വന്നപ്പോൾ ജോലി ഞാൻ ഉപേക്ഷിച്ചു. കുറേ ആളുകൾക്ക് അവരുടെ ഹെൽത്ത് പ്രോബ്ലംസ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും തീർച്ചയായും ലേഡീസ് ജെൻസും വേണം. നിർബന്ധമായിട്ടും അവരെ ഫിറ്റ്നസ് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. 6-7 years ഞാൻ ബാങ്കിങ്ങും ഫിറ്റ്നസും ഇൻഡസ്ട്രിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. പിന്നെ എനിക്ക് അത് പൈപ്പ് ഈ ഓൺലൈനൊക്കെ വന്നപ്പം ഇപ്പം നമ്മൾ ഏകദേശം ഒരു 40-ലധികം രാജ്യങ്ങളിൽ നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പം കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ള ആളുകളെയാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഈവൺ ഓസ്ട്രേലിയ, സ്വിറ്റ്സർലൻഡ്, കാനഡ, അങ്ങനെ എല്ലാ സ്ഥലത്തെ ക്ലയൻസും നമുക്കുണ്ട്. അപ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു മൈൻഡ് ആൻഡ് ബോഡി ഫിറ്റ്നസ് ആണെന്നാണ് ഞങ്ങളുടെ ഒരു ഇത് തന്നെ. ഇതിപ്പോ ഉണ്ടല്ലോ നമ്മൾ ഈ 35 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലരുടെ മൈൻഡിൽ എന്താണെന്നറിയോ, റെസ്റ്റ് എടുക്കുന്ന ടൈമാണ്, നമുക്ക് നമ്മളെ കൊണ്ട് പറ്റത്തില്ല, നമുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പിള്ളേർക്ക് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇതിൽ എന്താ വെച്ചാൽ ഇങ്ങനെ 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ബാച്ച് തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. രാവിലെ ഒരു സ്പെഷ്യൽ ബാച്ച് 50+ വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നുണ്ട്. വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്നുള്ളതല്ല മെയിൻ, നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക, അതായത് നമ്മളൊരു നല്ല ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. നല്ലൊരു ലൈഫ് സ്റ്റൈൽ പറഞ്ഞ സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഹെൽത്ത് അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. വെയിറ്റ് കുറയലും അതിൻ്റെ കൂടെ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ നന്നായിട്ട് പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുക, പ്രോപ്പറായിട്ട് ഉറങ്ങുക, പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ ലൈഫ് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനിൽ നമ്മൾ പോകും. പിന്നെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയോ, നമ്മളെ ഇപ്പം ഓൺലൈൻ ആണ് അല്ലെങ്കിൽ ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഡയറ്റീഷ്യൻ ഇല്ലേ, അവർ സ്പെഷ്യലായിട്ട് നമ്മളിങ്ങനെ നമ്മളെപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഏത് ടൈമിൽ കഴിച്ചോ, ലഞ്ച് ഇന്നതാണ് കഴിക്കേണ്ടത്, കറക്റ്റ് ടൈമിൽ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കും. അപ്പം മാത്രമല്ല നമ്മൾ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് കാണുമ്പോൾ നമ്മൾ വീണ്ടും അഡിക്റ്റ് ആകും. എന്ത് കാര്യത്തിലും ഒരാൾ പുഷ് ചെയ്യാന്നുള്ളതാണ്. നമ്മളെല്ലാവരും കുറച്ച് ലേസി ആയിട്ടുള്ള ആളുകളായിരിക്കും. അതെ, അപ്പോഴെപ്പോഴും നമ്മളൊരാൾ ഇങ്ങനെ പുഷ് ചെയ്യുക, കെയർ ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലേഡീസ് ക്ലയൻസ് ഒക്കെ ചിലർ വീട്ടിൽ പോലും അവർ പറയാതെ റൂമിൽ അടച്ചിട്ടിട്ട് 1 മണിക്കൂർ വർക്കൗട്ട് അങ്ങനെ വരെ ചെയ്യുന്നത്, കാരണം അത്രയും ലിമിറ്റേഷൻ ഉണ്ട് ലേഡീസിന്. ചിലർ വെയിറ്റ് കുറയ്ക്കാനോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യേ എന്നൊക്കെ ചോദിച്ചിട്ട് വീട്ടുകാർ ഭയങ്കരമായിട്ട് ചിലപ്പം ബുദ്ധിമുട്ടിക്കാറുണ്ട്. വീട്ടുകാരെ പോലും അറിയിക്കാതെ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാക്കിയ ആളുകൾ വരെയാണ്. അപ്പോൾ ഓൺലൈൻ ത്രൂ ആണെങ്കിലും നമുക്ക് ഇവിടെ എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്യാം കേട്ടോ. അതുകൂടാതെ ഓഫ്ലൈൻ ആണെങ്കിലും നമുക്ക് പെരിന്തൽമണ്ണയിലുള്ളവർക്ക് ആക്കാൻ പറ്റും. പെരിന്തൽമണ്ണ കാലിക്കറ്റ് ആണ് ഞങ്ങളുടെ ബ്രാഞ്ചസ്. പെരിന്തൽമണ്ണ 2 ബ്രാഞ്ചും കാലിക്കറ്റ് 1 ബ്രാഞ്ചും ഓഫ്ലൈൻ ക്ലാസ്. അപ്പോൾ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. ഡയറക്റ്റ് മാമിനെ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇനി വർക്കൗട്ട് ചെയ്യാൻ പോവാം. വർക്കൗട്ട് ചെയ്യാമല്ലോ. ആ ചെയ്യാം ചെയ്യും. എന്തായാലും യാസിൻ തന്നെ വർക്കൗട്ട് ചെയ്തു തരും. അപ്പോൾ ഇത്ര നാളും ഓൺലൈൻ അല്ലേ, അപ്പം വന്ന സ്ഥിതിക്ക് എന്തായാലും 2 ഡേയ്സ് നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യാം. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇനി വർക്കൗട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ പെരിന്തൽമണ്ണയിലെ ഗ്രീൻ ഫിറ്റ്നസിൻ്റെ എൻ്റെ വർക്കൗട്ട് വീഡിയോ എല്ലാവരും കണ്ടല്ലോ. നല്ലൊരു ഹെവി വർക്കൗട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ലേഡീസ് എല്ലാവരും അത് ഫോളോ ചെയ്യണം, ജോയിൻ ചെയ്യണം കേട്ടോ. 3 മന്ത്സ് പാക്കേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്പറും ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ ദെൻ, ബൈ.